കേരളത്തിൽ സമഗ്ര മേഖലയുടെ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായി കൂടുതൽ നിക്ഷേപകർ മുന്നോട്ട് വരണം. നിക്ഷേപം നഷ്ടപ്പെടില്ല എന്നത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. ഏത് നിക്ഷേപവും സർക്കാരിനെ വിശ്വസിച്ച് നിക്ഷേപിക്കാം. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയുണ്ടാകും. ഇതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേക സംവിധാനം ഉണ്ടാകും. മുഖ്യമന്ത്രിയെ തന്നെ ആവശ്യമെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് എമിറേറ്റ്സ് ടവറിൽ നടന്ന ബിസിനസ് മീറ്റിൽ പറഞ്ഞു. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ ഉറപ്പു നൽകാൻ ഏത് നിക്ഷേപവും സർക്കാരിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അതിൻ്റെ കൂടെ സർക്കാർ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം. വ്യവസായ മാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കും. പ്രവാസി മലയാളി നിക്ഷേപ സഹായ സെൽ രൂപീകരിക്കണം എന്നാണ് സർക്കാരിന്റെ തീരുമാനമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഏകജാലക സംവിധാനം പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത്. നിലവിലെ നിയമവും ചട്ടവും ലഘൂകരിക്കുന്നതിനായി ഓൺലൈൻ സംവിധാനം നടപ്പാക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാനാണ് സർക്കാരിന്റെ തീരുമാനം. എറണാകുളം മുതൽ പാലക്കാട് വരെ വ്യവസായ ഇടനാഴി വികസിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനം എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നും പ്രവാസി നിക്ഷേപകർക്കുള്ള മറുപടിയായി പിണറായി അറിയിച്ചു. നിശ്ചിത സമയത്തിനകം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തീകരിക്കും. ഇതു സംബന്ധിച്ച ഉറപ്പ് കൂടിക്കാഴ്ചയിൽ ലഭിച്ചിട്ടുണ്ട്. കേരളവുമായുള്ള ബന്ധം ഊഷ്മളമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കുന്നതിന് അവർ തന്നെ മുൻകൈയെടുക്കുന്നത്. കൂടാതെ ദുബായിൽ നടക്കുന്ന വേൾഡ് എക്സ്പോ 2020 കേരളത്തെ എങ്ങനെ ബന്ധപ്പെടുത്തണമെന്നുള്ളതും ആലോചിക്കേണ്ടതായിട്ടുണ്ടെന്നും പിണറായി വ്യക്തമാക്കി. ജീവൻ ന്യൂസ്, ദുബായ്.